പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. അതനുസരിച്ചായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മദ്യലോബി ചെലവഴിച്ചത്. ആ അന്ന് അവർക്ക് കൊടുത്ത വാക്ക് ഇന്ന് പാലിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഉപകാര സ്മരണയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പണവും ആളും അർത്ഥവും ഒഴുക്കി ആളുകൾക്ക് നൽകുന്ന ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇടതു മുന്നണി ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാതയോരത്തെ മദ്യഷാപ്പുകൾ അടച്ചു പൂട്ടാനുള്ള തീരുമാനം സുപ്രീംകോടതിയുടേതാണ്. സുപ്രീംകോടതിയുടെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. ഇന്നിപ്പോൾ ആ വിധിയും അട്ടിമറിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. പാതയോരത്തെ മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടാൻ സുപ്രീംകോടതി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് കേരളത്തിൽ നാഷണൽ ഹൈവേ ഇല്ലാതായിരിക്കുകയാണ്. ചേർത്തല മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ ഇല്ല. കുറ്റിപ്പുറം മുതൽ കണ്ണൂർ വരെയും നാഷണൽ ഹൈവേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പരസ്യത്തിൽ തന്നെ പറയുന്നത്, ആറ് വരി ദേശീയപാത ഞങ്ങൾ ഇതാ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? അപ്പോൾ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ. സാങ്കേതികമാണ് നാഷണൽ ഹൈവേ 47 നാഷണൽ ഹൈവേ 17 കേരളത്തിൽ ഇന്ന് ഇന്നലെയൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. സാങ്കേതികമായ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചുകൊണ്ട് കേരളത്തിൽ പൂട്ടിയ മുഴുവൻ ഷോപ്പുകളും തുറക്കാനുള്ള തീരുമാനമാണിപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ്. മാത്രമല്ല, ഇത് അടുത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന മദ്യനയത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് ഇടതു മുന്നണി ഗവൺമെൻറ് ശ്രമിക്കാൻ പോകുന്നത്. ഇതിനനുകൂലമായി ആളുകളെ ഇപ്പോൾ ഇറക്കി അതിനുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതൊരു തികച്ചും ജനവഞ്ചനയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അഖിലേന്ത്യാ സെക്രട്ടറിയായി യെച്ചൂരി പറഞ്ഞ വാക്കിനൊരു വിലയുമില്ലേ? ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുവാദം വേണമെന്ന് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഒരു അമെൻമെൻ്റ് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയാണ് തീരുമാനിച്ചത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന്, അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കുക. രണ്ട്, മദ്യഷാപ്പുകൾ സ്ഥാപിക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങളുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയായിരുന്നു.